രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് സീസണിലെ ആദ്യ തോൽവി. മധ്യപ്രദേശ് 5 വിക്കറ്റിനാണ് കേരളത്തെ തോൽപ്പിച്ചത്. 191 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മധ്യപ്രദേശ് 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തുകയായിരുന്നു. അക്ഷയ് ചന്ദ്രൻ രണ്ടും ജലജ് സക്സേനയും അക്ഷയ് കേസിയും ഓരോ വിക്കറ്റും വീഴ്ത്തി. നേരത്തെ 8 വിക്കറ്റ് 390 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് പ്രാരംഭിച്ച കേരളം 455 റൺസ് എടുത്തു. വിഷ്ണു വിനോദ് 193 റൺസുമായി പുറത്താവാതെ നിന്നപ്പോൾ ബേസിൽ തമ്പി 57 റൺസ് എടുത്തു. വിഷ്ണു വിനോദാണ് മാൻ ഓഫ് ദി മാച്ച്. തുമ്പ കെസിയ സ്റ്റേഡിയത്തിൽ നിന്നും ജോബി ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറെ നാടകീയത നിറഞ്ഞ മത്സരത്തിനൊടുവിലാണ് കേരളം സീസണിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 2.5 ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് തോന്നിയ മത്സരം അവസാന മണിക്കൂറുകളിലേക്ക് നീട്ടാൻ കഴിഞ്ഞിരുന്നത് കേരളത്തിന്റെ നേട്ടമാണ്. അതേസമയം തന്നെ ആദ്യ 1 മണിക്കൂറിനെ ബാറ്റിംഗ് ചെയ്യുന്ന കേരളത്തിന് വലിയ തോൽവിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. 2 മിനിറ്റ്സിൽ കേരളം അതിശക്തമായി തിരിച്ചു വന്നു. ഇന്ന് 455 റൺസ് സ്കോർ ചെയ്തു. പ്രത്യേകിച്ച് വിഷ്ണു വിനോദ് 193 റൺസ് പുറത്താകാറുണ്ട്. 191 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മധ്യപ്രദേശ് ബാറ്റിംഗ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആക്രമിച്ച് കളിച്ച് വളരെ വേഗം റൺസ് സ്കോർ ചെയ്യാൻ തന്നെ അവർ ശ്രമിക്കുകയായി. ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ രജത് പദികാറാണ് രണ്ടാമത്തെ ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറിയിലൂടെ മധ്യപ്രദേശിന്റെ രക്ഷയ്ക്കെത്തിയത്. സുനിൽ ശർമ്മ അവരെ വിജയത്തിലെത്തുകയും ചെയ്തു. കേരളത്തിന് തിരിച്ചടിയായത് പ്രധാനമായും ഫീൽഡിംഗിലെ പിഴവുകളായിരുന്നു. 3 പ്രധാനപ്പെട്ട ക്യാച്ചുകൾ നഷ്ടമാക്കിയത് കേരളത്തിന് തിരിച്ചടിയായി. അതേസമയം തന്നെ കേരള ബൗളർമാരും ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സച്ചിൻ ബേബി തന്നെ കുറേയധികം ചെറിയ ഫീൽഡിനെ വിട്ടു നിൽക്കുകയും ചെയ്തു പനി കാരണം. ഇതൊക്കെ തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു. ഏതായാലും മധ്യപ്രദേശ് അവസാന മിനിറ്റുകളിൽ ജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിന് 4 കളികളിൽ 13 പോയിന്റുമായി നിലവിൽ ഗ്രൂപ്പിൽ 2nd സ്ഥാനത്താണ്. ഗുജറാത്തിന് പിന്നിലാണ് കേരളമുള്ളത്. എന്തായാലും ഇനി കേരളത്തിന് തമിഴ്നാടിനെതിരെ ഇതേ മത്സരമാണുള്ളത്. നാട്ടിൽ ശക്തരായ ദില്ലിക്കെതിരെയുള്ള ഒരു പോർമത്സരമാണ് കേരളത്തിന് ബാക്കിയുള്ളത്. എന്തായാലും ഇപ്പോഴും കേരളത്തിന്റെ അടുത്ത ക്വാർട്ടർ സാധ്യതകൾ ശക്തം തന്നെയാണ്. എങ്കിലും കേരളത്തെ സംബന്ധിച്ചോളം ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ തീർച്ചയായും വെല്ലുവിളി നിറഞ്ഞതാണ്.